എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സദ്യയിലെ രാജാവായ സാമ്പാറും രാജ്ഞിയായ രസവും ഇത് രണ്ടുമാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇതിൻ്റെ പാചകം വളരെ നമ്മൾ നേരെ എപ്പോഴും പോലെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അതിന് ഏറ്റവും ആദ്യം വേണ്ടത് വീട്ടിൽ തന്നെ ഒരു സാമ്പാർ പടി ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അടുത്ത് കിട്ടുന്ന ചെറിയ കുടുംബ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാമ്പാർ പടി ഉണ്ടല്ലോ അത് വാങ്ങിച്ചു വെക്കുക ഇതിൻ്റെ കേരള സാമ്പാർ പടിയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അത് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സോ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന രസത്തിന് ഒരു പ്രത്യേകതയുണ്ട് രസത്തിൽ പുളി ചേർത്തിട്ട് തക്കാളിയും മാത്രം ഏർത്തിട്ട് തക്കാളി രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ രസ രസപ്പൊടിയും ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എൻ്റെ പാചകത്തിലേക്ക് കിടക്കാം നമുക്ക് സാമ്പാറിനും രസത്തിനും വേണ്ട പരിപ്പൊന്നും വേവിച്ചെടുക്കാം ഞാൻ ഒന്നേകാൽ കപ്പോളം ദൂര പരിപ്പാണ് വെള്ളത്തിലിട്ട് മൂന്ന് കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത് രണ്ട് മൂന്ന് മണിക്കൂറായി അപ്പോൾ അത്രയും വെള്ളം നമുക്ക് കുതിർക്കാൻ വേണം പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ നിറച്ചും ടീസ്പൂൺ നിറച്ച് മഞ്ഞളിട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കണം ഒരു ലിറ്റർ കൂടിയും വെള്ളം ചേർക്കുന്നുണ്ട് സാമ്പാറിന് അര ലിറ്റർ കൂടിയും വെള്ളം കൂടി വേണ്ടി വരും പിന്നീട് ഒരു അര ലിറ്റർ വെള്ളമുള്ളത് നമ്മൾ രസത്തിനോട് എടുക്കുക ഇനി അതിനകത്തേക്കൊരു ചെറിയൊരു കഷ്ണം കായ് ഇട്ട് കൊടുക്കുക കായ് ഇട്ട് കഴിയുമ്പോഴേക്കും ഇപ്പം സാമ്പാറിന് പ്രത്യേക രുചി അവസാനം നമ്മൾ ചേർക്കുന്ന പരിപ്പിൽ കൂടി ഒരു സ്പെഷ്യൽ രുചി വരും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു അത് കൂടാതെ വീണ്ടും ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമ്പാറിനുള്ള വെള്ളം പരിപ്പിലുള്ള വെള്ളം കൂടാതെ ബാക്കിയുള്ളത് ഞാനത് രസത്തിനാണ് ഉപയോഗിക്കുക രസത്തിന് വേറെ പുളി ചേർക്കുന്നില്ല തക്കാളി മാത്രമേ ഉള്ളൂ ഇനി ഇതത് രണ്ട് വിസിൽ കൊടുത്ത് വേവിക്കാം ഇപ്പോൾ പരിപ്പ് വേവിച്ച് നമ്മൾ കുക്കർ മാറ്റി വച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ പ്രഷർ പോകുന്നതിന് സമയത്ത് നമ്മൾക്ക് ബാക്കിയുള്ള പരിപാടിയിൽ കിടക്കാം ഒരു ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തു അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകും ചേർത്തു നമ്മൾ ഇവിടെ കടുക് താളിച്ചിട്ടാണ് അല്ലെങ്കിൽ താളിച്ചാണ് അതേ സാമ്പാർ ഉണ്ടാക്കുന്നത് അതൊന്നും ശ്രദ്ധിച്ചോളൂ അതിനകത്തേക്ക് രണ്ട് തണ്ട് വേപ്പിലയും ഒരു മൂന്നാല് ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്കൊരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് നമ്മൾ ഈ മറ്റുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി ആ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് വേഗം ടൈം എടുക്കുന്ന ചേരുവ ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് താളിപ്പിന് ശേഷം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് കൂടാതെ ഒരു മൂന്ന് നാല് പച്ചവളയും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം വേ എടുക്കാൻ വേഗാൻ എടുക്കുന്നത് മത്തങ്ങേക്കും മുറിഞ്ഞ വേറെ എല്ലാം പെട്ടെന്ന് വേഗം ചെവിലയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊരു ഹാഫ് ബോയിൽ പരുവത്തിലേക്ക് എത്തിയിട്ട് വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴിച്ചു കൊടുക്കുക നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതൊന്ന് അതിൻ്റെ ഒരു ഹാഫ് അതിൻ്റെ ഒരു വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുന്നൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നന്നായിട്ട് സെർവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത ചേരുവ ചേർക്കാം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ടീസ്പൂണോളം ചേർത്തിട്ടാണ് പരിപ്പ് വെച്ചത് അതുകൂടാതെ ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മളൊരു അര ടീസ്പൂണോട് ചേർത്തു ഒരു ടീസ്പൂൺ ഇവിടെ നമ്മൾ വീണ്ടും ആദ്യം തന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നു താളിച്ചുകൊണ്ടിട്ട് ഞാൻ ആദ്യം ഉപ്പേർത്തിട്ടാണ് ചെയ്യുന്നത് മാത്രമേ ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ടോ രണ്ടര കപ്പ് അതായത് ഒരു സെവൻ ഫിഫ്റ്റി എം എൽ വരെ വെള്ളമാകാം നന്നായിട്ട് വെള്ളത്തിരിഞ്ഞ് തിളച്ചൊന്ന് ഇതൊന്ന് വെന്ത് വന്നിട്ട് വേണം നമുക്ക് അടുത്ത ചേരുപോട് ചേർക്കാൻ തങ്ങ മത്തങ്ങ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് നമുക്ക് ഞാനൊരു രണ്ട് വലിയ കത്തിരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിയും ചേർത്തു അതും കൂടിയും ചേർത്ത് നന്നായിട്ട് നിളക്കിയതിന് ശേഷം ഈ സമയത്ത് അത്യാവശ്യം കുറച്ച് വെള്ളം വേണ്ടത് നമ്മൾക്കവിടെ ചേർക്കാവുന്നതാണ് അത് തന്നെ നമ്മുടെ മത്തങ്ങ ഒന്ന് ഉടയാത്ത കഷങ്ങൾ ഒന്ന് ഉടച്ച് ചേർക്കാം ഉടഞ്ഞ കിടക്കുന്ന മത്തങ്ങയുടെ ഒരു സാമ്പാറിൻ്റെ രുചി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതുകൊണ്ടിട്ട് ഉടച്ച് ചേർത്തിട്ട് തന്നെ വേവിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇപ്പം മത്തങ്ങയ നന്നായിട്ട് വെന്ത് വഴുതനങ്ങയും വെന്ത് ഇനി അതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനൊരു വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒന്നര കപ്പോളം വെള്ളമുണ്ട് അതാണ് ഇനി ചേർക്കുന്നത് അത്യാവശ്യം വെള്ളം വേണ്ടെടുത്ത് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഈ പുളിവെള്ളത്തിൽ കിടന്നിഞ്ഞ് വെന്ത് കയരുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ഒരു രുചി വരും ആ വേഗാനുള്ള ഇനിയുള്ള ഈ മത്തങ്ങയും ഈ വഴുതനങ്ങിയും ഇനി പുളിവെള്ളത്തിൽ കിടന്ന് വേണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച കേരള സാമ്പാർ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുക അത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ സാമ്പാർ പിടി ഉണ്ടാക്കുന്ന രീതി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പുളിവെള്ളത്തിൽ ഈ സാമ്പാർ പൊടിയും ചേർന്ന് കിടക്കുമ്പോൾ ഇത്ര എരുവെള്ളപ്പൊടിയാണ് നന്നായിട്ട് ഒരു ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ചാറ് അതിനൊരു വല്ലാത്തൊരു അസാധ്യ രുചിയാണ് അത് അങ്ങനെ തന്നെ ചെയ്യുക ഇത് പുളി വെള്ളം ചേർത്ത് ഉടനെ തന്നെ സാമ്പാർ പൊടിയും ചേർത്ത് വേണം ഇനിയുള്ള പാചകം തിളപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ആ സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ വേറെ ചേരുവകൾ നമ്മളിടുന്നതിലാകെ വരുന്നത് വെണ്ടക്കയും തക്കാളിയും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കാനില്ല എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇനി ഒന്ന് ഇതെല്ലാം പച്ചക്കറികൾ അടക്കാനുള്ള കുടച്ച് ചേർക്കാം ഇനി നമ്മൾക്ക് ഇതിൻ്റെ പാചകത്തിൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതിന് ഞാൻ അര ലിറ്റർ വെള്ളം മാറ്റി വെച്ചു രസത്തിനുവേണ്ടിയിട്ട് ബാക്കിയുള്ള പരിപ്പും ആ വെള്ളവും ചേർത്ത് അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചേർക്കുകയാണ് പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച പച്ചക്കറിയിലേക്ക് ഇനി പാ ഈ പരിപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപ്പും പുളിയും കൂടിയും ചേർന്നിട്ടൊന്നും തിളക്കണം നന്നായിട്ട് ആ സമയത്ത് നമ്മൾക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്ക പുളിവെള്ളത്തിൽ കിടന്ന് അധികം അങ്ങോട്ടേക്ക് കുഴഞ്ഞ രൂപത്തിലേക്ക് വരില്ല നല്ല ക്രിസ്പി ആയിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് വെണ്ടയ്ക്കതിനകത്ത് ഇപ്പം നമുക്ക് വേവിച്ച് കിട്ടുകയും ചെയ്യും നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തേക്കാം പരിപ്പ് ഒന്ന് ഇളക്കി ചേർക്കുക ഇനി സാമ്പാർ പൊടി നമ്മൾ ചേർത്തത് എവിടെയെങ്കിലും കട്ടപിടി ചേർക്കണം ചേർന്നാൽ അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തേക്കുക വേക്കുക ഇളക്കി കഴിഞ്ഞാൽ ചുറ്റിനൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ സാമ്പാറ് പൊടി ബാക്കിയുള്ള എല്ലാം ചേർന്ന് പരിപ്പ് ഒന്ന് പൊട്ടി പരിപ്പ് പൊട്ടി വേകണം ഈ സമയത്താണ് ഇനി പൊട്ടാത്ത കിടക്കുന്ന പരിപ്പുകളല്ല ഈ സമയത്ത് പൊട്ടി വേകണം അതിലാണ് സാമ്പാർ രുചി കിടക്കുന്നത് അങ്ങനെ വേവിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇത് ഈ കൂട്ട് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം ഈ സമയത്തും ഉപ്പൊന്ന് നോക്കി വെക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് പുളി ചേർത്തുകൊണ്ടിട്ട് ഉപ്പു ഉപ്പ് നോക്കി ഇടക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം പുളി നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യമൊരു ടീസ്പൂൺ ചേർത്തത് കൂടാതെ രണ്ടാമതൊരു അര ടീസ്പൂണും ചേർത്തിട്ടുണ്ടായിരുന്നു പരിപ്പിൽ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയ ഇപ്പം ഇപ്പം അതെ അവസാനം പുളി ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു ഈ സമയത്ത് നമ്മൾക്കൊരു ചെറിയൊരു കഷ്ണം കൂടി കായം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കായം ധാരാളം ചേർത്തിട്ടുള്ള പൊടിയാണെങ്കിലും കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുത്താൽ അവസാനം ആ കായത്തിൻ്റെ ഒരു സ്മെല് കൂടി വരുന്നത് സാമ്പാറിന് ഒരു പ്രത്യേക സ്വാദും ഒരു ഗന്ധവും സുഗന്ധവും നൽകും അപ്പോൾ ഇനി കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് കുറച്ച് പെട്ടി തിളച്ചോട്ടെ അപ്പം നമ്മൾ സാമ്പാറെല്ലാം നന്നായിട്ട് വെട്ടി തിളക്കണം ആ സമയത്ത് നമ്മൾക്കൊരു തക്കാളി ഒന്നോ രണ്ടോ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഞാനിവിടുത്തെ തക്കാളി ചേർത്തിരിക്കുന്നത് നാട്ടിലെ തക്കാളി ആണെങ്കിൽ ഇനി സാമ്പാർ തിളപ്പിക്കരുത് നാടൻ തക്കാളി ആണെങ്കിൽ ആ തക്കാളി വീണ് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ അവിടെ നിർത്തുക എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ തക്കാളി കുറച്ചുകൂടി കട്ടിയുള്ളതാണ് അതുകൊണ്ടിട്ട് നമ്മളൊരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമേ സാമ്പാറിൻ്റെ പാചകം നിർത്തുന്നുള്ളൂ നാട്ടിലെ തക്കാളി ആണെങ്കിൽ ഉറപ്പിച്ചേക്കുക ഇപ്പോഴേ നിർത്തുക ആ ഒരു പുളി ഇറങ്ങിയിട്ട് വീണ്ടും കൂടുതൽ പുളി ഇറങ്ങി അത് കറി പുളി മുന്നിലേക്ക് വരരുത് അതിനു വേണ്ടിയിട്ട് ആ തക്കാളി നന്നായിട്ട് ഒന്ന് നാടൻ തക്കാളിയാണെങ്കിൽ ഇപ്പം തന്നെ നിർത്തിയേക്കാം ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു നമ്മൾ നാട്ടിൽ തക്കാളി ആണെങ്കിൽ ഇത്രയും വേവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചിട്ട് നിർത്താവുന്നതായിരുന്നു ഇവിടുത്തെ തക്കാളി ആയതുകൊണ്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ തയ്യാറായി ഇത് കൊച്ചി സ്റ്റൈലില് നമ്മളുടെ കൊച്ചി രാജ്യത്ത് പഴയ തൃപ്പൂണിത്തര സ്റ്റൈലിലുള്ള തൃപ്പൂണിത്തരയിലുള്ള പാചക വിദ്വാൻമാരുണ്ടല്ലോ പലരും അങ്ങനെ അവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാമ്പാറാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടമാകാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത പാചകത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ അടുത്ത പാചകത്തിലേക്ക് കിടക്കുകയാണ് നമ്മളത് ഉരുളിയിൽ തന്നെ കുറച്ച് നല്ലെണ്ണ അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആകാം നമ്മൾ നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മുടെ രസത്തിന് രുചിയും നല്ല സുഗന്ധവും കിട്ടുന്നതിന് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് അത് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ഉള്ളിയേക്കാൾ കൂടുതൽ തക്കാളി രസത്തിന് സവാളയാണ് ചേരുക അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഇരുപതോളം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും ചേർത്ത് അതിന് നന്നായിട്ടൊന്ന് അത് സോട്ട് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മൂ അധികം മൂത്ത് പോരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണത്തിൽ നിന്ന് ഒന്ന് മാറി അത് വരാനേ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണിന് മുകളിൽ ഈ ജീരകമുണ്ടല്ലോ പച്ച പച്ച ജീരകം കറി ജീരകം അത് നന്നായിട്ടൊന്ന് ചതച്ചത് അത് പൊടിക്കരുത് പൊടിക്കാതെ ചതച്ചത് ചേർത്ത് കൊടുത്ത് അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചൂടൊന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കാരണം അതിൻ്റെ പച്ചമണം പോകരുത് പച്ചമണം പോയി കഴിഞ്ഞാൽ രസത്തിൻ്റെ ഒരു രുചി പോകും ഇനി ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് ചെറിയ തക്കാളി വട്ടത്തിൽ നീള അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലേക്ക് നമ്മളതൊന്ന് വേവിച്ചൊന്ന് എടുക്കണം അതായത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി കിട്ടുന്ന രീതിയിൽ ആ തക്കാളിയെ നമ്മൾ സോട്ട് ചെയ്ത് ഇളക്കി ഇളക്കി ആ രീതിയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ശേഷമേ നമ്മൾ വെള്ളം ചേർക്കാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത തക്കാളി ആക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടിൽ വെച്ച് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിക്കി കൊടുത്ത് എനിക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഇടക്ക് ഇടയിൽ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ മുളക് പൊഴിയും ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വേറെ പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് രസപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഞാൻ അതിന് പകരം ചെയ്യുന്നത് സാധാരണ സദ്യകളിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയാണ് ഇവിടെ ഞാനോട് അവലംബിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ എന്താ എന്ന് വെച്ചാൽ സാമ്പാർ പൊടി നല്ല തിക്കായിട്ടുള്ള സാമ്പാർ പൊടിയുണ്ടല്ലോ ആ ഒരു സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ രസത്തിന് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നമ്മൾക്കത് ചേർത്തിട്ടില്ല അതിനു മുമ്പ് നമുക്ക് വേവിച്ചു വെച്ചാൽ ആ പരിപ്പിൻ്റെ വെള്ളം കൂടി ചേർക്കാവുന്നതാണ് പരിപ്പിന് വെള്ളം മാത്രം ചേർത്താൽ മതി പുളി വേണ്ട പുളിക്ക് വരെ നമ്മളിവിടെ തെ തക്കാളി ചേർത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പുളി വേണ്ട മതിയെ ചേർത്ത് തീരുന്നുള്ളവർക്ക് കുറച്ച് പുളി ചേർക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിയും കൂടി കൂടി ഇപ്പോൾ ഇപ്പോൾ ആവശ്യം തക്കാളിയിലെ പുലി അതിനകത്ത് ധാരാളം വേണ്ട അത് മതിയാകും ധാരാളം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ സാമ്പാർ പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളി കൂട്ടി നിർത്തിയാൽ വെളുത്തുള്ളിയും സാമ്പാറും കൂടി ചേരുമ്പോൾ സാമ്പാറിന് രസത്തിൻ്റെ രുചിയിലേക്ക് വരിക ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായം കൂടുതൽ കായം ചേർത്ത് കൊടുക്കുക അതായത് ഒരു അര ടീസ്പൂണിന് മുകളിൽ തന്നെ കായം ചേർത്ത് കൊടുത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് കഴിഞ്ഞാൽ ഈ സാമ്പാറിൻ്റെ പൊടി ചേർത്തിട്ടുള്ള ഈ രസത്തിന് തക്കാളി രസത്തിന് ഒരു പ്രത്യേക രുചിയാണ് നിങ്ങൾ ഒരിക്കൽ പരീക്ഷിച്ചു നോക്കിക്കോളും മിക്കവാറും സദ്യകളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കുറുക്ക് പണിയാണ് ഈ രസത്തിൽ സാമ്പാർ പൊടി കൂടി ചേർത്തിട്ട് പകുതി രസപ്പൊടിയും പകുതി സാമ്പാർ പൊടിയും അല്ലെങ്കിൽ സാമ്പാർ പൊടിയും മാത്രം ചേർത്ത് ചെയ്യുന്നൊരു രീതി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാമ്പാർ കട്ടിയായി വരുമ്പോറും നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുന്നതിന് വരും രസത്തിന് കുറച്ച് ചാറ് ചേർത്ത് കൊടുത്താൽ സാമ്പാർ ഒന്നുകൂടി ഡൈലൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളൊരു ഗുണം കൂടി ഇങ്ങനെ ചെയ്യുന്ന സാ രസത്തിനുണ്ട് അതുകൊണ്ടിട്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത് അപ്പം അനാവശ്യമായിട്ട് പച്ചവെള്ളം ചേർത്തിട്ട് സാമ്പാർ തിളപ്പിക്കുന്നതിന് പേരും ഈ പൊടി ചേർത്ത് നമ്മൾക്ക് ഈ വെള്ളം ചേർത്ത് നമ്മൾക്ക് തിളപ്പിക്കാവുന്നതാണ് അതുകൊണ്ടിട്ട് രസം ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടു അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ലൂസാക്കുന്നതിന് രസത്തിൻ്റെ ചാറ് നമ്മൾക്ക് ചേർക്കാവുന്നതാണ് ഈ സമയത്ത് ഒരു നുള്ളിൽ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോ ഉപ്പും കൂടി നമ്മൾ നമ്മളിതിനിടക്ക് ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി ഇത്ര എളുപ്പമാണ് സാമ്പാർ പൊടി ചേർത്തുള്ള രസം സാമ്പാർ ഡയലൂട്ട് ചെയ്യാനുള്ള രസം കൂടിയാണത് ഇതേപോലെ ഒന്ന് ചെയ്യുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടവും വളരെ രുചികരമായിട്ടുള്ള സാമ്പാറാണ് പുളി ഏർക്കാത്തതാണ് പുളി ഏർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ്